ഒരു മിനി വ്ളോഗ് നോക്കാൻ വേണ്ടി പോവാനാണ്. അപ്പോൾ എവിടെ പോകാന്ന് വെച്ചാൽ നമ്മൾ എസ് എം സ്ട്രീറ്റിൽ പോവാണ് കേട്ടോ. അപ്പോൾ പെരുന്നാൾക്ക് വേണ്ടി കുറച്ചൊരു സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇതിന് മുൻപ് ഞാൻ വേറൊരു സ്ഥലത്ത് പോയിട്ട് വരികയാണ് കേട്ടോ. ആ വീഡിയോ ഞാൻ എന്തായാലും പിന്നെ റസ് ഇടാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തന്നെ ഈ എസ് എം സ്ട്രീറ്റിൻ്റെ നമ്മൾ അവിടെ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങിക്കണതിൻ്റെ വീഡിയോ ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഇതേ മാനഞ്ചേറ സ്ക്വയറിലൂടെ ഇങ്ങനെ നടന്നു പോവാണ് കേട്ടോ. അപ്പോൾ നടന്നു പോണ സമയത്ത് ഇതേ ഇവിടെ കമ്മലൊക്കെ കണ്ടോ. ഞാൻ എൻ്റെ കയ്യിലുള്ള കൂടുതൽ കമ്മലും ഞാൻ ഇതേപോലെ വാങ്ങിയിട്ടുള്ള കമ്മലാണ് കേട്ടോ. ഞാൻ അവിടെ നിന്നിട്ട് കമ്മൽ നോക്കി, പക്ഷേ എങ്കിൽ പുതിയ മോഡലൊന്നും കണ്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ പിന്നെ അവിടെ നിന്ന് നടന്ന് നമ്മളിങ്ങനെ എസ് എം സ്ട്രീറ്റിലേക്ക് റോഡ് ക്രോസ് ചെയ്ത് എസ് എം സ്ട്രീറ്റിലേക്ക് കയറി. പടച്ച തമ്പുരാനെ പൊരിഞ്ഞ വെയിലും അതിനനുസരിച്ച് ആൾക്കാർ, ഈ വിഷു പെരുന്നാളും എല്ലാം പാടെ ആയതുകൊണ്ട് കുറേ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു, അതിനനുസരിച്ച് നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും പറയണ്ട, വേറെ സ്ഥലത്തോടി പോയി വന്നതുകൊണ്ട് നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ കയറി കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ കുട്ടി കുട്ടി സബ്സ്ക്രൈബേഴ്സിനൊക്കെ കണ്ടു കേട്ടോ. അപ്പോൾ അവരെ ഇടയ്ക്ക് സംസാരിച്ചു. അപ്പോൾ അവരെ കൂടെ അവരെ പേരൻസും ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ഇന്ന് എന്താ പറയുക, ഭയങ്കര സ്നേഹത്തിൽ ഇങ്ങനെ സംസാരിക്കുക, ഉസ്മാനയുടെ ഉസ്മാൻ ഇവിടെ ഉണ്ടോ അതേപോലെയൊക്കെ ചോദിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ ഞാൻ അവരോടായിട്ട് കുറേയൊക്കെ സംസാരിച്ചിരുന്ന് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ഷോപ്പിലേക്കല്ല ഷോപ്പിങ്ങിലേക്ക് ഇറങ്ങുകയാണ് ഗൈസ്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ കയറിയത് എങ്ങോട്ടാന്ന് വെച്ചാൽ, ഇപ്പം എങ്ങോട്ട് കയറേണ്ട ആവശ്യം വന്നില്ല. ഇത് സംബന്ധം വെച്ചാൽ നമ്മൾ പോണ വഴിക്ക് തന്നെ ഇവരിങ്ങനെ ഒരു ടേബിളിൽ ഇതേപോലെ ഇങ്ങനെ ഡ്രസ്സൊക്കെ വെച്ചിട്ട് വിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ അവിടെ പോയപ്പോൾ ഞാൻ ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഡ്രസ്സ് അല്ലെങ്കിൽ പെരുന്നാളിന്ന് കുളിച്ച് കഴിഞ്ഞ് ഡ്രസ്സ് വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇടാൻ വേണ്ടി വാങ്ങാമെന്ന് വെച്ച് പോയതാണ്. നല്ല എന്താ പറയുക, ഭയങ്കര പ്രൈസ് കുറവാണ്, അതിനനുസരിച്ച് നല്ല നല്ല ടോപ്പായിരുന്നു കേട്ടോ. ഞാൻ ഡെയിലി വെയറിനാണ് ഉദ്ദേശിച്ചെങ്കിലും ഇത് ഡെയിലി വെയറിനുള്ള ടോപ്പല്ല. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ ഒരു സിമ്പിളായിട്ടുള്ള ലുക്കിന് വേണ്ടിയിട്ടൊക്കെ ഇടാൻ വേണ്ടി പറ്റുന്ന കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്നിട്ട് അങ്ങനെ കുറേ ഡ്രസ്സ് നോക്കി, അങ്ങനെ ഞാൻ അവിടെ നിന്നൊരു രണ്ട് മൂന്നല്ല രണ്ട് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ എന്തായാലും ഇൻഷാ അള്ളാ കാണിച്ചിരുന്നതാണ്. അതിനുശേഷം നമ്മൾ ഒരു ബാഗ് നോക്കാൻ വേണ്ടി പോയിട്ടോ. ഇവിടെ ആണെങ്കിൽ ബാഗിനൊക്കെ പൈസ 200 സ്റ്റാർട്ട് ചെയ്യുന്നത്. 200 അങ്ങനെ നല്ല 150 അങ്ങനെ ഞാൻ കുറച്ച് ബാഗൊക്കെ നോക്കി, എന്നിട്ട് ഞാനൊരു ബാഗും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അതും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. അത് കഴിഞ്ഞ് നമ്മൾ എന്താ പറയുക, കഴിയണത് വേഗം പരിപാടി കഴിഞ്ഞിട്ട് വേഗം വീട്ടിലേക്ക് പോകാമല്ലോ നേരിച്ചിട്ട്. പിന്നെ അധികം ഒന്നും വാങ്ങാണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ട് ഉണ്ടായിരുന്നു കേട്ടോ. നിങ്ങൾ ഞാൻ ഒറ്റക്കാണോ പോയത്, ഞാൻ ഒറ്റക്കൊന്നല്ലാട്ട് പോയത്. അപ്പോൾ അവർക്ക് വീഡിയോൻ്റെ മുന്നിലേക്ക് വരാൻ താല്പര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവളെ ഇതിൽ ഇൻക്ലൂഡ് ആക്കാത്തത്. പിന്നെ ഞാൻ വേറൊരു സംഭവം കൂടി വാങ്ങി കേട്ടോ. അത് എന്താണെന്നുള്ള ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം. പിന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇതേപോലെ കുറേ ഹെയർ ആക്സസറീസൊക്കെ കണ്ടു. അപ്പോൾ അതിൽ നിന്ന് കുറച്ച് സാധനം ഞാനും വാങ്ങി, എൻ്റെ ഫ്രണ്ടും വാങ്ങി. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. കഴിച്ചിട്ടൊന്ന് പോയി പെട്ടെന്ന് തിരിച്ച് വരാൻ വിചാരിച്ചിട്ടാണ് ഇറങ്ങിയിരുന്നത്. 9 ഇറങ്ങിയിട്ട് അവസാനം ഞാൻ വീട്ടിലെത്തി 4 അപ്പോൾ ഒന്നും വരേണ്ട. അങ്ങനെ ഞാൻ ബസ്സിലും കയറി ഞാൻ എൻ്റെ നാട്ടിലെത്തി. ഓട്ടോ കയറി കൈസ്, വേഗം വീട്ടിലെത്തണം എന്നുള്ള ഒരൊറ്റ വിചാരം വേണ്ടായിരുന്നില്ല. എനിക്ക് നല്ല ഷൂഷൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുണ്ട് കേഷ്. അപ്പോൾ ഞാൻ വേഗം വീട്ടിലെത്തി, വേഗം കുളിയൊക്കെ കഴിഞ്ഞ് വേഗം എല്ലാ പരിപാടിയും കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ എത്രയുള്ള വീഡിയോ ഇഷ്ടമായി ലൈക്കായി വേണ്ടി മറക്കണ്ട. വാങ്ങിയ സാധനമൊക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചതാട്ടോ. അപ്പോൾ എന്തായാലും ശരി, ടാറ്റ.